ഈ ഒരു ഐറ്റം കഴിക്കാൻ ഞാൻ എത്ര നാളത്തെ എൻ്റെ ഒരു ക്രേവിംഗ് ആണ് അറിയോ. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ ചെന്നൈത്തെ പാം ഷോർ പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻ്റ് ആണ്. രാമപുരമാണ് ഇവരുടെ ലൊക്കേഷൻ. അപ്പം ഞാൻ മേടിച്ചത് അവരുടെ മട്ടൺ ഹലീം സ്മോളാണ്. എൻ്റെ എത്ര നാളത്തെ ഒരു ക്രേവിംഗ് ആണ് ഈ സാധനം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാൻ സ്വിഗ്ഗിന്നാണ് മേടിച്ചത്. എനിക്കിതിൻ്റെ റേറ്റ് വന്ന് ഓൾമോസ്റ്റ് 289 rupees ആണ്. സ്മോളാണ് മേടിച്ചിരിക്കുന്നത്, 250 grams. അപ്പം നമുക്കിതിന് തുറക്കാം. അപ്പോൾ ഇതാണ് 250 gram മട്ടൺ ഹലീം. ഊഹ്, അതിന് ഇപ്പോഴേ വെള്ളം മുഴുവൻ. ഇതിൻ്റെ ഒപ്പം സ്പൂണും ടിഷ്യൂസും ഐ തിങ്ക് സോ ഇത് ടൂത്ത് പിക്കാണ്, ടൂത്ത് പിക്കല്ല തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ട്രൈ ഔട്ട് ചെയ്യണത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി മോനെ. ഇതാണ് ശരിക്കും മട്ടൺ ഹലീം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ മട്ടൺ ഹലീം. ഊഫ്, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ മോനെ. വാലിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മെൽറ്റ് ഇൻ ദ മൗത്ത് എന്ന് കേട്ടിട്ടില്ലേ ആ ഒരു ഇതാ. ജസ്റ്റ് ഇങ്ങനെ വായിലിട്ടാൽ മതി, ഇങ്ങനെ അലിഞ്ഞു പോണ ടേസ്റ്റ്. സൂപ്പർബായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രൈഡ് ഓണിയൻസ് എല്ലാം ഉണ്ട്, പക്ഷെ ചെറിയതായിട്ടേ കാണുള്ളൂ. നമുക്ക് കുറച്ച് ലെമൺ ഇതിൽ സ്ക്വീസ് ചെയ്ത് നോക്കാം. ഇങ്ങനെയുണ്ടാകുന്നു വേറെ ഫ്ലേവറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ലെമൺ സ്ക്വീസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇതൊരു ഐറ്റം പൊളിയാണ്. അപ്പോൾ നമുക്ക് നാളെ ഇതിനെയും കാട്ടൊരു ബെസ്റ്റ് ഐറ്റം, കുറച്ചുകൂടി ട്രെൻഡിങ് ആയുള്ള ഐറ്റം നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. നമ്മുടെ ചെന്നൈയിൽ തന്നെ ആ സ്പോട്ട്, ഞാൻ പേരിപ്പോൾ പറയില്ല, പക്ഷെ എന്നാലും നമുക്ക് നാളെ പോയിട്ട് ആ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അണ്ടിൽ ദെൻ, വിത്ത് ലവ് വിഷ് ന്യൂ ബൈറ്റ്സ്. താങ്ക് യു സോ മച്ച്.